നമസ്കാരം. ഞാനെൻ്റെ കൂടിൻ്റെ പണി അതായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. വീടിൻ്റെ പണി ഏകദേശം ഒരു 85% പരിപൂർത്തി പറ്റിയ അവസ്ഥയിലാണ്. ഇനി ബാക്കിയുള്ളത് കൂടി കഴിഞ്ഞാൽ മാർച്ച് ആദ്യ വാരത്തിൽ മാക്സിമം, അവർ പറഞ്ഞത് പണി കൃത്യമായിട്ട് നടന്നു പോവുകയാണെങ്കിൽ ഫെബ്രുവരി ഒരു 15-ാം തീയതിയോട് കൂടിയിട്ട് അവിടെ കയറി താമസിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാനത് മാർച്ച് ആദ്യ വാരം എന്ന് മനസ്സിൽ വെച്ചു എന്ന് മാത്രം. ഞാൻ എനിക്ക് ഇപ്പം കൊറോണ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്തു തന്ന ഒരു ബാക്കപ്പ് വലിയൊരു സഹായം, അതും വെച്ചുകൊണ്ട് ഈ അറ്റം വരെ മുട്ടിക്കാം എന്ന് ഞാൻ കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ വീടുപണിയിൽ എനിക്ക് വേറെ പരിചയമൊന്നുമില്ലല്ലോ, ഞാൻ ഇന്നുവരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 19 തുടങ്ങിയ 12 മില അവസാനിക്കുള്ളൂ. എത്ര നമ്മൾ ചുരുക്കി പിടിച്ചാലും അങ്ങനെ തന്നെയാണ്, അങ്ങനെ സാധിക്കുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് ഇപ്പം കാര്യങ്ങളൊക്കെ ഒരുവിധം ഭംഗിയായിട്ട് കൊണ്ട് എത്തിച്ചു. ഇനിയും ഒരു 4-5 ദിവസം കൂടിയും വർക്ക് നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മുമ്പിലൊരു ഗേറ്റ്, അവിടെ 22 അടി നീളം മാത്രമേ ഉള്ളൂ. അവിടെ മറ്റേ കരിങ്കല്ലിൻ്റെ തൂണ് നാട്ടിയിട്ട് കമ്പ്യൂട്ടർ കെട്ടിയിട്ട് ഒരു ഗേറ്റ് വയ്ക്കുക. പിന്നെ ടൈൽസിൻ്റെ വർക്കാണ് മനസ്സിനെ മതിക്കുന്നൊരു കാര്യം. ടൈൽസിൻ്റെ വർക്ക്, 2 ഫാൻ 3 ഫാൻ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ മാത്രം. പിന്നെ സ്റ്റെയർ കേസിൻ്റെ വർക്ക് പകുതിക്ക് വെച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി എനിക്കൊരിക്കൽ പോലും നാവ് പൊന്തുന്നില്ല വാസ്തവത്തിൽ, കാരണം ഇന്നത്തെ സാഹചര്യം എല്ലാം എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു അപരാധമായിട്ട് വരും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തുറന്ന് പറയുകയാണ് ചെയ്യുന്നത്. എനിക്ക് ചെറുതായിട്ടൊരു ഒരു താങ്ങുകൂടെ, ഒരു ചെറിയൊരു ബാക്കപ്പ് കൂടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ മതിയാകൂ. കാരണം ഞാനത് ഇടയ്ക്ക് വെച്ചവരോട്, ഞാൻ എൻ്റെ കോൺട്രാക്ടർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ കോൺട്രാക്ടറുടെ വീടിൻ്റെ മേലെയാണ്, അപ്പോൾ ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മേലെയുള്ള മുറിയിലായിരുന്നു സംസാരിക്കുന്നത്. അവിടെ ഞാൻ വടക്ക് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ വരുന്നതിന് മുമ്പ് താമസിച്ചിരുന്ന അവർ തമിഴ് ബ്രാഹ്മിൻസായിരുന്നു. അവർ രണ്ട് പാവപ്പെട്ട രണ്ട് ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ ഇവിടെ താമസിച്ച സമയത്ത് അവരുടെ രണ്ട് മക്കൾ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും, രണ്ട് മക്കൾക്കും അവർക്ക് സ്റ്റേറ്റ്സിലാണ് ജോലി കിട്ടിയത്. രണ്ട് ആങ്ങളെയും പെങ്ങൾക്കും സ്റ്റേറ്റ്സിൽ ജോലി കിട്ടി. രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞു. ഈ രണ്ടുപേരും കല്യാണം കഴിച്ചതും സ്റ്റേറ്റ്സിലുള്ള ആൺകുട്ടി കല്യാണം കഴിച്ചത് അദ്ദേഹത്തിൻ്റെ വൈഫ് സ്റ്റേറ്റ്സിൽ, പെൺകുട്ടി കല്യാണം കഴിച്ചത് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി. ഇവർക്ക് പിന്നെ അവിടെ ഒരു ചെറിയ വീടുണ്ടായിരുന്നു, ആ വീട് വിറ്റു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഭർത്താവിൻ്റെ തറവാട് വളരെ കാലത്തിന് ശേഷം അത് ഭാഗം വെച്ചപ്പോൾ ഇവർക്ക് വലിയൊരു തുക കിട്ടി, ഒരു വമ്പൻ തുക. അങ്ങനെ അവരും ഇവിടെ നിന്ന് പോകുമ്പോൾ വലിയൊരു വീട് വെച്ചിട്ടാണ് പോയത്, ആ വീട്ടിലേക്കാണ് അവർ പോയത്. അതേ അവസ്ഥ തന്നെ എനിക്കും വന്ന് ചേർന്നത്. ഇവിടെ വന്നതുകൊണ്ട് കൊണ്ട് എല്ലാം നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോൺട്രാക്ടർ പറഞ്ഞു, നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തണ്ട, പണി നടക്കട്ടെ, അത് മുന്നോട്ട് നടന്നു പോട്ടെ. കാരണം ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പിന്നെ തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 രൂപയുടെ പണി മാത്രമേ ബാക്കിയുള്ളൂ. അത് നിർത്തി വെച്ചിട്ട് പിന്നെ തുടങ്ങി 20 രൂപ വേണ്ടി വരും. അത് വേണ്ട, എങ്ങനെയെങ്കിലും കാര്യങ്ങൾ. പക്ഷേ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒരു വലിയ തുകയുടെ ഒന്നൊരു ആവശ്യമൊന്നുമില്ല. ടൈൽസ് വാങ്ങിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ടൈൽസുമായിട്ട് കൂലിയും, നമ്മൾ അതിന് കിട്ടുക, സ്റ്റെയർ കേസ് കെട്ടുക, 3-4 ഫാൻ വാങ്ങിക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. കാര്യം വിട്ടൊന്നും മറ്റേ ആർഭാടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യമായിട്ടുള്ള കുറേ സംഭാവനകൾ ഒരുക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീട് കിട്ടുന്നത്. അതിനപ്പുറം എന്തെങ്കിലും അലങ്കാരങ്ങളോ ആർഭാടങ്ങളോ ഒന്നുമില്ല. ഞാനിരിക്കുന്ന മുറിയിൽ ഒരു സോഫ സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിക്കുന്നില്ല. അതൊന്നുമില്ലാതെ തന്നെ എനിക്കതൊക്കെ മതിയാവും, ധാരാളം മതിയാവും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത്രയും നമ്മൾ ചുരുക്കി പിടിച്ചിട്ടായിട്ട് പോലും എനിക്ക് അങ്ങോട്ട് തള്ളി നീക്കി അങ്ങോട്ട് പരിപൂർത്തി വരുത്തി അവർ പറയുന്ന പോലെ ഇനിയിപ്പോൾ ഇത്രയും ഇനി ശരിക്കും പറയാമെന്ന് വെച്ചാൽ അവരുടെ ഭാഷകൾ പറഞ്ഞാൽ 10 ദിവസം വർക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെടുത്ത കാര്യം അറ്റത്ത് നമ്മൾ കൊണ്ടെത്തിക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ വന്നത്. ഇനിയിപ്പോൾ 4-5 ദിവസം കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചു. ഞാൻ അതുപോലെ തന്നെ ആലോചിച്ചു തുടങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ സുഹൃത്ത് മുസ്തഫ ഫേസി എന്ന് പറയുന്ന അദ്ദേഹം വടക്കുമുറി അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വാമി ഇത് പറയൂ, സ്വാമി ഇത് പറയൂ. ഞാൻ പറയില്ല,
എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ്, എൻ്റെ സാഹചര്യമല്ല, നിങ്ങളുടെ സാഹചര്യം ഇപ്പം എൻ്റെ സാഹചര്യം ഒരുപോലെയാണല്ലോ. നിങ്ങൾ കഷ്ടപ്പെടുന്നത് നിങ്ങൾ മേലാതിരി, ഞാൻ ചെന്ന് ഒരളി ചെന്ന് ഒരക്കൂടെ മദ്രത്തോടോ മറ്റേ ഒന്ന് പറയും, ഇങ്ങനെ അവധ പറയുന്ന പോലെ ഒരെണ്ണം അടി വാങ്ങിക്കുന്നു ഒരെണ്ണം കുത്തു വാങ്ങിക്കുന്നു പറഞ്ഞാൽ നിങ്ങളും കഷ്ടത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനത് നിങ്ങളോട് അറിയിച്ചില്ലെങ്കിൽ അത് വലിയൊരു തെറ്റായിട്ട് മാറും. എന്നോട് ഇന്ന് ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, സ്വാമി ഇത് അറിയിക്കുക വേണം, അത് അതല്ലെങ്കിൽ അതായിരിക്കും ഒരു അപരാധമായിട്ട് മാറുക എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ ഞാൻ നിർബന്ധിതനായത്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വീട് എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ബെഡ്റൂം അതേതായാലും പരിപൂർത്തി വരുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിപ്പോൾ അടിയിൽ ടൈൽസ് ഇട്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമല്ലോ, സിമെൻ്റ് പരിക്കിട്ടാലും നമുക്ക് തൽക്കാലം അവിടെ ഈ വാടക എന്ന് പറഞ്ഞ പ്രാരാബ്ധത്തിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയുമല്ലോ. അതെങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അവിടുത്തെ ഇപ്പോൾ നമുക്ക് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ട് അപ്പുറത്തെ ഇവിടുത്തെ വാതിലും ജനലിൽ വെച്ച് കഴിഞ്ഞാൽ വീടായല്ലോ അൾട്ടിമേറ്റ്ലി, അതിന് നമുക്ക് വീടെന്ന് പറയാൻ പറ്റുമല്ലോ. ഏതായാലും മാറാൻ തീരുമാനിച്ചു, അങ്ങോട്ട് മാറാൻ തീരുമാനിച്ചു എങ്കിൽ പോലും അവശ്യം ആവശ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ കൂടി അത് വരുത്തിയിട്ട് മാറണം. അല്ലെങ്കിൽ നാട്ടുകാരെന്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു വീട് കെട്ടുമോ, അവർ കോൺട്രാക്ട് പറഞ്ഞ് ഞാനതിങ്ങനെ കെട്ടിയിട്ട് പകുതിയാക്കിയിട്ട് അവിടുന്ന് പോയി കഴിഞ്ഞാൽ അത് എനിക്കൊരു മനസ്താപം എന്നുള്ള ഇത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് എല്ലാം കൂടി എല്ലാ സമ്മർദ്ദങ്ങളും വന്നപ്പോഴാണ് ഞാനിങ്ങനൊരു റിക്വസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ സാഹചര്യം ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് നന്നായിട്ടറിയാം. കാരണം എൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ള ആൾക്കാരും മുഴുവനുള്ളത് ഗൾഫിലാണ്, സൗദി അറേബ്യയിലും ദുബായിലും അവിടെയുള്ള ആൾക്കാരാണ്. അവിടുത്തെ ഇന്നത്തെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. പലർക്ക് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, പലർക്ക് പകുതി ശമ്പളം, അതിനുള്ള എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നിരാശകളും കാര്യങ്ങളുണ്ട്. അതിവിടെ മാത്രമല്ലല്ലോ, ലോകത്തിലെമ്പാടുമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനത് ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടതുണ്ട്, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള, അതിപ്പോൾ ഇത്രയും ആൾക്കാരുണ്ടല്ലോ, എങ്ങനെയായാലും എല്ലാവരും മനസ്സ് വെച്ച്, അത് കേൾക്കുന്നവർ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ രൂപത്തിലാണെങ്കിലും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, എനിക്കെൻ്റെ ഈ കാര്യങ്ങൾ മുഴുവിപ്പിച്ച് എനിക്ക് ആ സന്തോഷ വാർത്ത, അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്തോഷ വാർത്ത എനിക്ക് എന്നെ അറിയിക്കുന്നതിനേക്കാൾ, എന്നെ അറിയിച്ച് എനിക്കൊരു ഹർഷം കൊള്ളുന്നതിനേക്കാൾ, ഞാനിപ്പോൾ നിങ്ങളെ അറിയിച്ചിട്ട് നിങ്ങളുടെ ഹർഷമാണ് എനിക്കിപ്പോൾ. അതിനു വേണ്ടിയിട്ട് ഞാൻ മാസത്തിൽ കാത്തിരിക്കുന്നത്. ഒരു ദിവസം ഞാനിത് ആദ്യം പണി തുടങ്ങുന്ന സമയത്തൊരു നവംബർ മാസത്തിൽ ഞാൻ വിചാരിച്ചത് ജനുവരിയിൽ മാറാൻ പറ്റുമെന്ന് വിചാരിച്ചത്. പക്ഷേ അതൊക്കെ അപ്പം തന്നെ ഇത്തരം കാര്യങ്ങളെയും വീട് പണിയും ചെയ്തിരുന്ന് ചെയ്ത് പരിചയമാക്കുന്ന പറഞ്ഞു അത് നടക്കില്ല സ്വാമിജി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇവിടെ മഴ വന്നു, രൂക്ഷമായിട്ടുള്ള മഴയായി ഇവിടെ, അതിനുള്ള കൊടുങ്കാറ്റ് വന്നു. ആ സമയത്ത് ഇഷ്ടികയുടെ ക്ഷാമം വന്നു, ഇഷ്ടിക കിട്ടാണ്ട് വന്നു രണ്ട് ദിവസം മൂന്ന് ദിവസം. പിന്നെ അത് 10-15 ദിവസം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ടെറസ് മാർക്കുന്ന ദിവസം എന്തോ ദൈവം സഹായിച്ചിരുന്നത് മഴ പെയ്തില്ല. ടെറസ് മാർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ 15 ദിവസം അവിടെ വെള്ളം കെട്ടി നിർത്തേണ്ടി വന്നു. അപ്പോഴും വർക്ക് നടന്നില്ല. അങ്ങനെ ഒരു മാസം ആ രീതിയിൽ കൃത്യമായിട്ട് പോയി. ഇങ്ങനെ പല രൂപത്തിൽ പോയി 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 നീണ്ട് 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 ഇവിടെ വരെ എത്തി. ഇനിയിപ്പോൾ അങ്ങനെ നീണ്ടു പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കാലാവസ്ഥയും നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയി. അതുകൊണ്ട് ഇനിയിപ്പോൾ വലിയ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അവിടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത, ഇപ്പോൾ ടൈൽസൊക്കെ വാങ്ങിക്കാൻ കഴിയാത്ത രീതിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നീണ്ടു പോക്ക് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഫെബ്രുവരി അവസാന വാരം അല്ലെങ്കിൽ മാർച്ച് ആദ്യത്തെ വാരത്തിൽ എൻ്റെ ദീർഘനാളത്തെ, ഈ ജന്മം മുഴുവൻ എനിക്ക് ഓർമ്മയില്ല, സ്വന്തം വീട്ടിൽ താമസിച്ച ഓർമ്മയൊന്നുമില്ല, സ്വന്തം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച ഓർമ്മയില്ല, ഇങ്ങനെ ക്യാമ്പ് ടു ക്യാമ്പ്, ക്യാമ്പ് ടു ക്യാമ്പ് അങ്ങനെയായിരുന്നല്ലോ. പിന്നെ അതിന് വാടകയായിട്ട് വാടക, വാടകയായിട്ട് വാടക, അങ്ങനെയൊരു പോക്കായിരുന്നു. ആശ്രമത്തും ആശ്രമവും, ആശ്രമം ടു ആശ്രമം, ആശ്രമം. അപ്പോൾ ഇത് ആ വലിയൊരു എന്താ പറയണ്ടേ, കഠിനമായിട്ടുള്ള ജീവിതമൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും സ്വന്തമായിട്ടുള്ളൊരു വീടില്ലാത്ത ആളുകൾക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. വാടകയ്ക്കും താമസിക്കുമ്പോൾ അറിയാം. എല്ലാം കൂടി കെട്ടി വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുക, കെട്ടി വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകുക. ഒരുപാട് പുസ്തകങ്ങളാണ് എന്നെ സത്യത്തിൽ സങ്കടപ്പെടുത്തിയത്, പുസ്തകങ്ങളാണ് എന്നെ എപ്പോഴും സന്തോഷിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പർട്ടിക്കുലർ കാര്യം വന്നപ്പോൾ പുസ്തകങ്ങളാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത്. എൻ്റെ പുസ്തകങ്ങൾ ഞാൻ ഒരിക്കലും വലിച്ചു വാരി ചാക്കിനകത്താക്കിയിട്ടില്ല. എപ്പോഴും നോക്കിയാലും ഈ റോളിങ്ങും മറ്റേ സെല്ലോ ടേപ്പ് എൻ്റെ എപ്പോഴും ഉണ്ടാവും 4-5 എണ്ണം, അതും വെച്ച് കെട്ടി പൂട്ടി വൃത്തിയായിട്ടേ കൊണ്ടുപോകുള്ളൂ. നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, പക്ഷേ എടുത്ത് വേറൊരു വാടക വീട്ടിൽ പോണ സമയത്ത് നമ്മുടെ നട്ടല്ലൊടിയോ അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനൊരു അതിനൊരു അതിൽ നിന്നൊരു മോചനം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇത് പണി തുടങ്ങിയപ്പോൾ. അപ്പോൾ ഞാൻ ഓരോ ദിവസം രാത്രിയാകുമ്പോൾ എടുത്ത് നോക്കും, ഇനി എൻ്റെ കയ്യിൽ എത്ര പൈസയുണ്ട്, ഇനി അവിടെ എത്ര പൈസ വേണം, ഇവിടെ എത്ര പൈസയുണ്ട്, അവിടെ എത്ര പൈസ വേണമെന്ന് ഒരു എന്താ പറയുക, ഒരു ഉള്ള കുട്ടിയുടെ പോലെ, ഒരു പൊട്ടൻ്റെ പോലെ എന്ന് പറയാം, ഒരു പൊട്ടൻ്റെ പോലെ ഞാനിന്ന് പരതിയായിരുന്നു. അപ്പം എങ്ങനെ പോയാലും ഒരു 4-5-6 ദിവസത്തേക്കും കൂടി പണി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ എനിക്ക് അത്യന്താപേക്ഷിതമാണ്, എനിക്ക് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഒരു മനസ്സ് അത് വയ്ക്കണം.
ഈ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്തത്. റിക്വസ്റ്റ് ചെയ്യാതിരുന്നാൽ അത് വലിയൊരു ശരികേടാവുമെന്ന് മനസ്സിലായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഈ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അത് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് ചിലർ കമൻറ്റിൽ ചോദിക്കും, സമയം നമ്പർ തന്നെ അവിടെയും ഞാനത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 8848781717 അതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. ആ വാട്സപ്പ് നമ്പറിൽ അതിൻ്റെ റിക്വസ്റ്റ് ചെയ്യണം. ഞാൻ ആ വാട്സപ്പ് നമ്പറിലും ഞാനത് എൻ്റെ ഇത് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഞാൻ അയക്കാം. പിന്നെ ഗൂഗിൾ അക്കൗണ്ടുണ്ട്, ഈ നമ്പറിൽ തന്നെ ഗൂഗിൾ പേ നടത്താനും കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഭാഗം എനിക്ക് വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കണം. അല്പം ചെറിയ പെരുതുള്ളി പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ എല്ലാം സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ മാർച്ചിൽ തന്നെ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉസ്താദ് പറഞ്ഞ പോലെ ഞാൻ കൈ നീട്ടിയത് വേറെ ആളുടെ മുമ്പിലല്ലോ, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് കൈ നീട്ടിയത്. അതുകൊണ്ട് മറ്റൊന്നും സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. ഇത്രത്തോളം എത്തിയല്ല, ഇനി ഒരു ചാട്ടം കൂടി ചാടിക്കഴിഞ്ഞാൽ ഞാനൊരു വീടിൻ്റെ ഉടമയാകും, അഥവാ നമ്മളെല്ലാവരും ഒരു വീടിൻ്റെ ഉടമയാകും, ഒരു കൂടിൻ്റെ ഉടമയാകും. അപ്പോൾ കാത്തിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമസ്കാരം.